நாராயணா அம்மா ஆ அம்மே ஐயோ எത്ര தவணை நின்னோடு പറഞ്ഞാലും நீ കേൾക്കില്ല ല്ലേ ചിരിച്ചോ കണ്ണാ ചിരിച്ചോ ഞാൻ കൂടെ ഇല്ലെങ്കിലും ബർസാനയിൽ പ്രവേശിക്കാൻ നീ ശ്രമിച്ചുകൊണ്ടിരിക്കയല്ലേ ശ്രമത്തിന്റേതല്ല ലീലയുടെ ഈ സമയം രാസലീലയുടേതാണ് ഇല്ല കൃഷ്ണ ഇനി രാധ വരികയുമില്ല രാസലീല ഉണ്ടാവുകയുമില്ല എന്താ നീ സത്യമായും വരില്ലേ രാധേ ആരെങ്കിലും രാസലീലയിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ അനുവദിക്കൂ അവരെ തടയാനുള്ള അധികാരം നിനക്കാരാ തന്നത് അധികാരമുണ്ട് ഞാനെപ്പോഴും സത്യത്തിന്റെ കൂടെയാണ് നിൽക്കാറ് എന്റെ സഖിമാർ തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവരെ തടയേണ്ടത് എന്റെ അധികാരവും കർത്തവ്യവുമാണ് ഞാൻ അവരെ തടഞ്ഞിരിക്കും ഇവൻ അവന്റെ മധുരമുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങളെ വശീകരിക്കും ആ വാക്കുകൾ കൊണ്ട് നിങ്ങളെ സ്വയം മറക്കുന്ന അവസ്ഥയിലെത്തിക്കും പുല്ലാങ്കുഴൽ നാദം കൊണ്ടും മയക്കും പിന്നീട് ഈ സമയം നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഹൃദയത്തിനുള്ളിൽ ഇവനോടുള്ള പ്രണയം തോന്നിത്തുടങ്ങുമ്പോൾ ഇവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഇവൻ നിങ്ങളെ ഉപേക്ഷിക്കും നിങ്ങളെയും നിങ്ങളുടെ പ്രണയത്തെയും തള്ളി പറയും നിങ്ങളെല്ലാവരും സാക്ഷികളല്ലേ എന്റെ പ്രണയത്തിന്റെ ആ വേദനയുടെ അതുകൊണ്ട് പറയുകയാണ് മറക്കൂ ഈ കൃഷ്ണനെ അകന്നു നിൽക്കൂ അവനിൽ നിന്ന് ഇവന്റെ പുല്ലാങ്കുഴൽ നാദത്തിൽ നിന്നും രാസലീലയിൽ നിന്നും നീ എന്നോട് ചെയ്തതിനൊക്കെ എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണ് വെറുപ്പ് മാത്രം എന്റെ നിഷ്കളങ്കയായ രാധേ രാസലീല രാധയോടൊപ്പമാണ് നടക്കുക വൃന്ദാവനത്തിലോ ബെർസാനയിലോ അല്ല അഥവാ നീ രാസലീലയ്ക്കായി യമുനയുടെ തീരത്ത് വന്നില്ലെങ്കിൽ ഈ കൃഷ്ണൻ ബെർസാനയിലേക്ക് വരുന്നതാണ് രാധ കൃഷ്ണന് സമീപം എത്തിയില്ലെങ്കിൽ പിന്നെ ഈ കൃഷ്ണൻ സ്വയം എത്തും നിന്റെ ബെർസാനയിലേക്ക്
ആഗ്രഹങ്ങൾ പവിത്രമാണ് നാരായണ. ഒരു തവണ രാസലീലയിൽ പങ്കെടുക്കണമെന്ന എന്റെ ആഗ്രഹം സഫലമാക്കുവാൻ വേണ്ടി അങ്ങ് നമ്മെ സഹായിക്കുകയുണ്ടായി. പിന്നെ എന്തുകൊണ്ട് ഈ പ്രാവശ്യം എനിക്കെന്റെ ആരാധ്യന്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൂടാ? എത്രമാത്രം പരിശ്രമിച്ചു, എത്ര പുതിയ പുതിയ വേറെ വേറെ രൂപധാരണം ചെയ്തു, പക്ഷെ അമ്മ ഓരോ തവണയും തിരിച്ചറിയുക. ഇനി പുതിയതെന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ആഹാ, ഇത് കൊള്ളാലോ. എത്ര ഉചിതമായ സ്ഥലമാ കണ്ടുപിടിച്ചിരിക്കുന്നത് വിശ്രമിക്കാനായി. ഇതെന്താ കിടന്നുറങ്ങാനുള്ള സ്ഥലമാണോ? വഴി തടസ്സപ്പെടുത്തി വിശ്രമിക്കാൻ. മനസ്സിലായില്ല. ഏതെങ്കിലും ഒരു വശത്തേക്ക് മാറിക്കിടന്നിരുന്നെങ്കിൽ വരുന്നവർക്കും പോകുന്നവർക്കും ഈ വഴി തടസ്സപ്പെടില്ലായിരുന്നു. ഞാനൊരു വലിയ യാത്ര കഴിഞ്ഞ് വരിക, വല്ലാത്ത ക്ഷീണം. ഇവിടെ ഇരുന്നപ്പോ ഉറങ്ങിപ്പോയി. ഇപ്പൊ എന്നെ വിശ്രമിക്കാൻ അനുവദിക്കണം, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, എന്നെ മറികടന്നു പോയിക്കോ. അതെങ്ങനെയാ ഞാൻ അങ്ങയെ മറികടന്നു പോകുന്നത്? അങ്ങ് മുതിർന്ന ആളല്ലേ, അതെന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. പക്ഷേ സംസ്കാരത്തിനേക്കാൾ അധികം ക്രോധിതനായാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോ അമ്മയുടെ കയ്യിന്ന് അടി വാങ്ങി വന്നതാണെന്ന്. അതുകൊണ്ടാ ഇത്രയും അസ്വസ്ഥനായിരിക്കുന്നത് അല്ലേ? നോക്കമ്മാവ, അങ്ങയെ ബഹുമാനിക്കുന്നു എന്ന് വെച്ച് അതിന്റെ അർത്ഥം ഇതല്ല, അങ്ങ് എന്റെ തലയിൽ തന്നെ കയറിയിരിക്കണമെന്ന്. മാറിത്തന്നാലും എന്റെ വഴിയിൽ നിന്ന്. നോക്കൂ സോദര, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ് ഞാൻ വളരെ ക്ഷീണിതനാണെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് മാറിപ്പോ. ഞാൻ എന്റെ നിദ്ര പൂർത്തിയാക്കി ഇവിടെ നിന്നും പോകുന്നത്. എന്താ പറഞ്ഞത് അങ്ങ്? ഞാൻ പോകണമെന്നോ? എന്ത് പറ്റി ചേഷ്ട, എന്ത് പറ്റി, എന്ത് പറ്റി? കണ്ണാ നോക്ക്, നീ ഇത് കണ്ടില്ലേ? ഇയാൾ പറയുന്നു ഞാൻ തിരിച്ചു പോണം, ഇയാൾ ഇവിടെ തന്നെ ഇരിക്കുമെന്ന്. അയ്യോ, ഇയാൾ ജ്യേഷ്ഠനോട് പറഞ്ഞോ? ജ്യേഷ്ഠൻ മടങ്ങി പോകണം, ഇയാൾ ഇവിടെ ഇരിക്കാവുന്ന തന്നെ കിടക്കണമെന്ന് ഈ വയസ്സിനമാവന്. നോക്കു മോനെ, ഞാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ടാണ് ഈ അവസ്ഥയിലായത്. അല്ലെങ്കിൽ ഞാൻ മാറുമായിരുന്നല്ലോ. നോക്കുകളവ, വയസ്സനായ അമ്മാവ, ഒരുപാട് സമയം ക്ഷമിക്കുന്ന സ്വഭാവമല്ല എന്റേത്. അതുകൊണ്ട് വഴിയിൽ നിന്ന് മാറിക്കിടന്നോ, അല്ലെങ്കിൽ ഞാൻ കണ്ണ പറഞ്ഞുകൊടുക്കും. എന്റെ ഈ ജ്യേഷ്ഠന് കോപം വന്നാലുണ്ടല്ലോ, അങ്ങേ ഇവിടുന്ന് വലിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു കളയും. ആണോ? ഉചിതം തന്നെ. അപ്പോ ബലപ്രയോഗം തന്നെ നടക്കട്ടെ. ഞാനും കാണട്ടെ എങ്ങനെയാ എറിയുന്നതെന്ന്. ഇതാ, ഇയാൾ ജ്യേഷ്ഠനെ കളിയാക്കുകയാണ്, അപ്പോൾ ബലം കാണിച്ചു കൊടുക്കണം. ചെല്ല. ആയുഷ്മാൻ ഭവ. അതെ അമ്മാവാ, അങ്ങയുടെ അനുഗ്രഹം വാങ്ങിയതല്ല, ഇവിടെ നിന്ന് മാറ്റുകയാണ്. ശരി ശരി, കാര്യം നടക്കട്ടെ. വരൂ. നന്നായി ബലം പ്രയോഗിക്കൂ. ഇതെന്താണ് ഈ ചെയ്യുന്നത് ജ്യേഷ്ഠ? അങ്ങേ എല്ലാവരും ബലരാമൻ എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഇന്ന് അങ്ങേ ദുർബലരാമൻ എന്ന് വിളിക്കേണ്ടി വരും. എന്തു പറ്റി ജ്യേഷ്ഠ, അങ്ങ് ഇദ്ദേഹത്തെ എടുത്തു മാറ്റാൻ ചെന്നിട്ട് സ്വയം തളർന്നു വീണോ? ഈ ലോകത്ത് തന്നെ ഏറ്റവും ബലവാനായ ജ്യേഷ്ഠന് പക്ഷേ ഇദ്ദേഹത്തെ ഒന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. അതിനർത്ഥം ഇദ്ദേഹം ഏതോ മഹാപുരുഷനാണെന്നല്ലേ? എന്നോട് ക്ഷമിച്ചാലും ഋഷിവര്യ, എനിക്കങ്ങയെ തിരിച്ചറിയാനായില്ല. പിന്നെ അറിയില്ല ദേഷ്യം കൊണ്ട് അങ്ങ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന്.
ഇതിൽ നീ ക്ഷമ ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ വെറുതെ പരീക്ഷിക്കുകയായിരുന്നു. എപ്പോൾ സ്വയം ശ്രീകൃഷ്ണന് രാധയെ ക്രോധമുക്തയാക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ ഭക്തനായ എനിക്ക് ജ്യേഷ്ഠൻ ബലരാമനെയെങ്കിലും ക്രോധമുക്തനാക്കാൻ സാധിക്കും. പക്ഷേ അങ്ങ് ആരാണ് ദേവ? ഇദ്ദേഹം ആരാണെന്ന് അങ്ങേക്ക് വളരെ നന്നായിട്ട് അറിയാം ജ്യേഷ്ഠ. ഇദ്ദേഹം കേവലം മഹാപുരുഷനല്ല, സാക്ഷാൽ മഹാദേവനാണ്. മഹാദേവ, മഹാദേവ, മഹാദേവനും നാരായണനും രണ്ടുപേരും ഒരുമിച്ച് ഭൂമിയിൽ, ഈ അവിസ്മരണീയ ദൃശ്യം അനന്തകാലത്തോളം എന്റെ ഓർമ്മയിൽ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ അങ്ങെവിടെ എത്തിയതിന്റെ ഉദ്ദേശം എന്താണ് മഹാദേവ? തീർച്ചയായും എന്തെങ്കിലും വിശേഷമോ അല്ലെങ്കിൽ മഹത്വപൂർണമായ കാര്യമോ ഉണ്ടാകും അല്ലേ? സത്യമാണ് പറഞ്ഞത് നാരായണ. ഉദ്ദേശ്യം വാസ്തവത്തിൽ അത്യധികം മഹത്വപൂർണമാണ്. എന്റെ ആരാധ്യൻ വിഷമത്തിലായിരിക്കുമ്പോൾ ഭക്തൻ ഉപസ്ഥിതനായില്ലെങ്കിൽ അത് അസംഭവ്യമാണ്. അതിനർത്ഥം കൃഷ്ണനെ രാധയുടെ അടുത്തേക്ക് അങ്ങ് സ്വയം എത്തിക്കുമെന്നല്ലേ മഹാദേവ? ചെയ്തല്ലേ മതിയാകൂ. പ്രഭുവിന്റെ രാസലീലയ്ക്ക് തടസ്സമുണ്ടാകുവാൻ പാടില്ല. ഈ ഭാണ്ഡം ഓർമ്മയുണ്ടോ നാരായണ? ഒരു ദിനം അങ്ങനെക്ക് നൽകിയതാണ് എന്റെ സ്വരൂപം. ഇത് കൃഷ്ണൻ നിങ്ങൾക്കായി തന്നയിച്ചതാണ്. സ്ത്രീയുടെ വേഷഭൂഷകൾ, സ്ത്രീയുടെ വസ്ത്രം. സമ്മതിച്ചിരിക്കുന്നു അങ്ങയെ മഹാദേവ. ഒരു കർമ്മത്തിലൂടെ തന്നെ അങ്ങ് കർമ്മവും ചെയ്തു, പിന്നെ പ്രതികാരവും ചെയ്തു. നാരായണ, ഒരു പ്രാവശ്യം സ്വന്തം രാസലീലയുടെ ആനന്ദം വർദ്ധിപ്പിക്കുവാനായി അങ്ങ് തന്നെയാണ് എന്റെ മാർഗം കാണിച്ചു തന്നത്. എന്നാൽ ഇന്ന് ദേവി രാധയുമായുള്ള അങ്ങയുടെ കണ്ടുമുട്ടലിന് ഞാൻ അങ്ങേക്ക് മാർഗം കാണിച്ചു തരുന്നു. സാക്ഷാൽ മഹാദേവൻ എന്റെ വഴിയിലെ പ്രകാശമായി മാറുമ്പോൾ പിന്നെ കൃഷ്ണൻ രാധയെ കാണുന്നത് ആർക്ക് തടയാനാകും? ഹര ഹര മഹാദേവ. ജയ ശ്രീ രാധാകൃഷ്ണ. Thank you.
അങ്ങെനിക്ക് ഈ ഭാണ്ഡം തന്നപ്പോൾ ഗോപേശ്വരൻ എന്ന രൂപധാരണം ചെയ്യുന്നതിനായി ദേവി യമുനയാണ് നമ്മെ ഗോപേശ്വരനായി ചമയിച്ചൊരുക്കിയത്. അങ്ങും ചെന്നാലും ഇപ്പോൾ അങ്ങേക്കും പൂർണ്ണ നാരീശ്വരനാകാനുള്ള സമയം വന്നിരിക്കുകയാണ്. പൂർണ്ണ നാരീശ്വരൻ രാധയാണ് മഹാദേവ. അതുകൊണ്ട് ഞാൻ പൂർണ്ണ രാധേശ്വരന്റെ സ്വരൂപധാരണം ചെയ്യും. പ്രണയിനിയെ തന്നെ പോലെയാക്കാൻ ശ്രമിക്കുന്നത് കേവലം തൃഷ്ണയാണ്. എന്നാൽ പ്രണയിനിയുടെ രൂപത്തെ സ്വന്തം രൂപമാക്കി മാറ്റുക, ആ ചിന്ത കൃഷ്ണനാണ്. രാധയോടുള്ള പ്രണയം അനന്തമാണ്, രാധയോടുള്ള പ്രണയം അപാരമാണ്. യഥാർത്ഥ രൂപം കൈവരിക്കുന്ന രാധ നാരായണനോടൊപ്പം രാസലീല ചെയ്യും. മയിൽപ്പീലി ധരിച്ചിരിക്കുന്ന കേശത്തിൽ പുഷ്പധാരണം നടത്തിയിരിക്കുന്നു. രാധയുടെ നിറം പോലുള്ള മഞ്ഞ നിറത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു കണ്ണന്റെ കാതുകളിൽ. പുഞ്ചിരി കൊണ്ട് എല്ലാവരെയും മയക്കുന്ന ആ ചുണ്ടുകൾ വർണ്ണശോഭിതമായി മാറിയിരിക്കുന്നു. രാധയുടേതുപോലുള്ള ആഭരണങ്ങളും അണിയുന്നു മുഖത്ത്. അങ്ങയുടെ ഈ രൂപം അത്യന്തം സുന്ദരമാണ് എൻ്റെ ആരാധ്യ രാധേശ്വരൻ ശ്രീകൃഷ്ണൻ. വ്യക്തിയുടെ ജീവിതം എന്നാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ പറയും ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള സമയമാണെന്ന്. എന്നാൽ മരണത്തിന് ശേഷം വ്യക്തികൾ ശ്വസിക്കുന്നത് അവസാനിപ്പിക്കുന്നു, എല്ലാ പാപങ്ങളും അവസാനിപ്പിക്കുന്നു, ചിന്തിക്കുന്നതും അവസാനിപ്പിക്കുന്നു.
അതുപോലെ നോക്കൂ, ജലത്തിന്റെ മൃത്യു ഒരിക്കലും ജലമില്ലാതെയാകുമ്പോൾ സംഭവിക്കുന്നില്ല. ജലത്തിന്റെ മൃത്യു എപ്പോഴാണ് സംഭവിക്കുന്നത്? ദാഹം തീർക്കാൻ അത് പ്രാപ്തമല്ലാതാകുമ്പോൾ. സൂര്യന്റെ മൃത്യു സംഭവിക്കുന്നില്ല അതിന് ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അസ്തമയം സംഭവിക്കുമ്പോൾ. എന്നാൽ സൂര്യന് മൃത്യു സംഭവിക്കുന്നത് എപ്പോഴാണ്? സൂര്യൻ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും പ്രകാശം നൽകുമെന്ന പ്രതീക്ഷ അവസാനിക്കുമ്പോൾ. അപ്രകാരം മനുഷ്യന്റെ അവസാനം, മനുഷ്യന്റെ മൃത്യു, അത് സംഭവിക്കുമ്പോൾ അവന്റെ ഉള്ളിലെ മനുഷ്യത്വത്തിന് നാശം സംഭവിക്കുന്നു. കരുണ, അത് മനുഷ്യനെ മനുഷ്യനായി തന്നെ നിലനിർത്തുന്ന ഭാവമാണ്. അതാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് അനുഭവിക്കുന്ന വിഷമം, അല്ലെങ്കിൽ ആവശ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതവനെ തീർച്ചയായും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ബലം നൽകും. പിന്നെ പാത്രമാക്കി മാറ്റുന്നു അവനെ ഈ സൃഷ്ടിയെ നിയന്ത്രിക്കുവാൻ. ഈ പ്രപഞ്ചത്തിൽ മരണം കേവലം ഒരു തവണയെ സംഭവിക്കുന്നുള്ളൂ. അതിനു മുൻപ് എന്തിനാണ് മരിക്കുന്നത്? ആ കാരുണ്യത്തെ എന്തിനു ഇല്ലാതാക്കണം? സ്വയം മനുഷ്യനായി തന്നെ ജീവിക്കൂ. മൃത്യുവിന് ശേഷവും അത് തീർച്ചയായും നിലനിൽക്കും. രാധേ രാധേ, ഞാൻ വരുന്നു രാധേ.